ഫൈനലി 2020 എന്ന് പറയുന്ന ദുരന്തം വർഷം എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 2021 എത്തിയേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെ എല്ലാവരെയും വളരെ നല്ലൊരു സിറ്റ്കോം സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. കാരണം സിറ്റ്കോം സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബിഗ് ബാങ് തിയറി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ബ്രൂക്ലിൻ 99 ഇതേപോലത്തെ സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ജോണർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ ഓഫീസ് എന്ന് പറയുന്ന സീരീസ്. എന്റെ പേര് ഹരികൃഷ്ണൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെക്സ് എന്റർടൈൻമെന്റ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ റിവ്യൂ ഫോർ ദ ഓഫീസ് കംപ്ലീറ്റ് സീരീസ്. റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും തിങ്ക് ചെയ്യുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഈ ഒരു സ്യൂട്ടും തേങ്ങയും മാങ്ങയും കിട്ടിയേക്കണെന്നത് ഒരു കാര്യം. കാരണം എന്താണെങ്കിലും നമ്മൾ ഓഫീസ് റിവ്യൂ ചെയ്യാൻ പോണേ. സോ മിനിമം ഒരു ഫോർമൽ ഡ്രസ് എങ്കിലും ഇട്ട് റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്താണെങ്കിൽ കണ്ണാടി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ തന്നെ ആൾക്കാർ നേരത്തെ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്താ കണ്ണുപൊട്ടനെ പോലെ ഇരിക്കണം എന്നൊരു കാര്യം. സോ അതുകൊണ്ട് നമുക്ക് കണ്ണാടി എടുത്ത് കണ്ടേക്കാം. ആൻഡ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓഫീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഒരു സിറ്റ്കോം സീരീസ് ആണ്. 9 സീസണാണ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിയുന്നത്. 2005 ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സിറ്റ്കോം സീരീസ് ആണെന്നുള്ളൊരു കൊണ്ട്, കാരണം അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിന്റെ ജോണ്ട പോകുന്ന കാര്യം എന്താ. കാരണം എന്താ, ഒരു ടിപ്പിക്കൽ ഓഫീസിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഈ ഒരു സീരീസ് ആ ഒരു സെയിം സെറ്റിംഗിൽ എങ്ങനെ കുറെ കൂടി ഒരു ഫണ്ണിയർ ആക്കി, എങ്ങനെ കുറെ കൂടി റെഡിക്കുലസ് ആക്കാം, അവിടുത്തെ ഉള്ള എംപ്ലോയീസും അതുപോലെ തന്നെ ബോസും ആയിട്ടുള്ള ഇന്ററാക്ഷൻ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് നമുക്ക് ആക്ച്വലി ഓഫീസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മളെ കാഴ്ചവെച്ച് തന്നിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. അതായത് സീസൺ 1 മുതൽ സീസൺ 9 വരെയുള്ള എല്ലാ സീസണെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. സോ മേ ബി ഞാൻ പറയുന്നു മൈൽഡ് സ്പോയിലേഴ്സ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സിറ്റ്കോം സീരീസിനകത്ത് സ്പോയിലേഴ്സ് അത്രയ്ക്ക് വലിയ മാറ്റർ ആണെന്ന് വെച്ചാൽ അല്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സീസൺ 1 വരാം. സീസൺ 1 വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യമാണ്, ഓഫീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഒരു ഒറിജിനൽ സീരീസ് അല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ UK ഉണ്ടായിരുന്ന ഓഫീസ് എന്ന് പറഞ്ഞ സീരീസിന്റെ ഒരു എന്താ പറയുക, ഒരു റീമേക്ക് ആണ് നമുക്ക് ആക്ച്വലി US വേർഷൻ ഓഫീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് സീസണില് കുറേയധികം രീതിയിൽ UK വേർഷനിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത് ത്രൂ ഔട്ട് സീരീസ്. ഇതിനകത്ത് സീസൺ 1 നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്ന 6 എപ്പിസോഡേ നമുക്ക് ത്രൂ ഔട്ട് ചെയ്ത് സീസൺ 1 കാണാൻ കഴിയുള്ളൂ. ആൻഡ് ആ 6 എപ്പിസോഡും അവർ ഒരു രീതിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സീരീസ് ഫിഗർ ഔട്ട് ചെയ്യാനാണ് അവർ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും കുറേയധികം രീതിയിൽ മെമ്മറബിൾ ആയിട്ടുള്ള സീനുണ്ട്. എസ്പെഷ്യലി അതിന്റെ എൻഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ആമി ആഡംസിനെ വരെ നമുക്ക് ആക്ച്വലി കമ്മിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ആ ഒരു 6 എപ്പിസോഡില് അവർ ഈ ഒരു സെറ്റപ്പ് വളരെ നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് സീസൺ 1 എനിക്ക് തോന്നിയ കാര്യം. സോ സീസൺ 2 കുറിച്ച് പറയുന്നത്, സീസൺ 2 ആണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീസൺ. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് സീസൺ 1 അവർ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത്, അത് ടോട്ടലി റീഡിഫൈൻ ചെയ്യാൻ അവർക്ക് ആക്ച്വലി സീസൺ 2 കഴിഞ്ഞു തന്നെയാണ് എനിക്ക് എല്ലാ രീതിയിലും തോന്നിയത്. കാരണം അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രീതിയിൽ തന്നെ ഫണ്ണിയാണ്. ഒത്തിരി രീതിയിലുള്ള അൺകംഫർട്ടബിൾ സീൻസ് നമുക്ക് കാണാൻ കഴിയും. അത് കൂടാതെ തന്നെ ഒത്തിരി അധികം ക്യാരക്ടർ ആർക്കും ഈ ഒരു സീരീസിനകത്ത് തന്നെയാണ് അവരെ ആക്ച്വലി കൊണ്ടുവരുന്നത്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് സ്റ്റീവ് കാരൽ ചെയ്യുന്ന മൈക്കിളിന്റെ ക്യാരക്ടർ. സീസൺ 1 അവർ ആ ഒരു ക്യാരക്ടറിനെ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. സീസൺ 2 ഫുൾ ബ്ലോണ്ട് എന്താ പറയുക, ഇത്രയും റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു ബോസിനെ ഞാൻ എങ്ങനെ ഞാൻ കണ്ടില്ല. കാരണം നമ്മുടെ ഒരു വർക്ക് പ്ലേസിൽ ഇത്രയും റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു ബോസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? കാരണം മോസ്റ്റ്ലി ഈ ഒരു കംപ്ലീറ്റ് സീരീസ് എന്താ ഫിഗർ ഔട്ട് ചെയ്യണേന്ന് പറഞ്ഞാൽ നോർമൽ എംപ്ലോയീസിന്റെ റിയാക്ഷൻ ആണ് ടോപ്പ് ഓർഡറിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. അത് തന്നെയാണ് അവരാച്ചടി ഇതിനകത്ത് അവർ ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ ജിമ്മും പാമിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് സീസൺ 2 തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇനിയുള്ള വരുന്ന സീസണിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമുക്ക് ആക്ച്വലി ഇതിനകത്താ കാണാൻ കഴിയുന്നത്. അതും അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഒത്തിരിയധികം രീതിയിലുള്ള ക്ലാസിക് ഐക്കോണിക് ആയിട്ടുള്ള എപ്പിസോഡ് ഉള്ളതും സീസൺ 2 തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്കിളിന്റെ ആ ഒരു ക്ലയന്റിന്റെ എപ്പിസോഡ് ഭയങ്കര രീതിയിൽ തന്നെ ഫണ്ടിയാണെന്ന് എനിക്ക് ഒരു വാക്കിൽ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഒത്തിരിയധികം എപ്പിസോഡ് ഉണ്ട്. 2 ഡേറ്റ്സിന്റെ എപ്പിസോഡ് ആണെങ്കിൽ, ക്രിസ്മസ് പാർട്ടി ആണെങ്കിൽ, പെർഫോമൻസ് റിവ്യൂവിന്റെ എപ്പിസോഡ് ആണെങ്കിലും, അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി മെമ്മറബിൾ ആയിട്ട് സീസൺ 2 നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സീസൺ 3 വന്നപ്പോഴും നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്ന ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം ഈ ഒരു ഷോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളൊരു കാര്യം. കാരണം ഇതിനുള്ള ഏത് ക്യാരക്ടറിനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഓരോ ക്യാരക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് സീസൺ 3 സീസൺ 4 അവർ ആക്ച്വലി ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഞാൻ പറയുന്നത് സീസൺ 4 എന്റെ ഫേവറേറ്റ് എപ്പിസോഡ് ആയിരുന്നു ആ ഒരു ഡിന്നർ പാർട്ടി എപ്പിസോഡ്. ഓ മൈ ഗോഡ്, അത് ഇത്രയും റെഡിക്കുലസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ വേറൊരു സീസണിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള സീസൺസിൽ ഉണ്ട്, പക്ഷെ ഇത്രയും ഹാർട്ട് ടച്ചിങ്ങും ഇത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരു സീസൺ ഞാൻ സീസണിലെ എപ്പിസോഡ് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഈ ഒരു ഷോയിന്റെ ഏറ്റവും വലിയൊരു ക്രക്സ് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയത്. ബാക്കി ഉണ്ടായിരുന്ന സീസൺസിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് ആക്ച്വലി സീസൺ 5 6 നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മൈക്കിളിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ആർക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സീസൺ 5 തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ
ഹാലി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് ആക്ച്വലി സീസൺ സെവനിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു സെയിം കാര്യത്തിന്റെ എല്ലാം ഒരു അടിത്തറ പാകിയതും സത്യം പറഞ്ഞ സീസൺ ഫൈവ് തന്നെയാണ്. ഇനി സീസൺ സിക്സിലേക്ക് വരികയാണ് ജിമ്മും പാമും. ഓ മൈ ഗോഡ്, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എന്താ പറയേണ്ടത്, അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല. ആ നയാഗ്ര ഫോൾസിന്റെ സീനാണെങ്കിലും ബേബിയുടെ സീനാണെങ്കിലും എല്ലാം വളരെ കിടുവായിട്ട് അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇതിന്റെ കൂടെ തന്നെ അവർക്ക് കുത്തിയിറക്കാൻ പറ്റിയിട്ടുള്ള ഹ്യൂമർ സെൻസ് ആണെങ്കിലും അതെല്ലാം ആ ഒരു റെഡിക്കുലസ് രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും കഴിയുന്നതാണ്. സോ സീസൺ സെവൻ എത്തിയപ്പോൾ ഞാൻ ആ കൂടി വിചാരിച്ചൊരു കാര്യം, ഇതൊരു സീസൺ ഫിനാലെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ സീസൺ സെവന്റെ എൻഡിങ് ആയിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് എൻഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അത് വേറൊന്നും അല്ല, സ്മൈൽഡ് സ്പോയിലർ അലേർട്ട്, മൈക്കിളിന്റെ ക്യാരക്ടർ ഗുഡ് ബൈ പറയുന്ന ഒരു എപ്പിസോഡും ആക്ച്വലി സീസൺ സെവനിനകത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിളിന്റെ ക്യാരക്ടറെ നമുക്ക് എല്ലാവർക്കും ഫാൻ ഫേവറേറ്റ് ആയിരിക്കും, അതായത് സീസൺ സെവൻ വരെ എത്തുമ്പോൾ. കാരണം ഇത്രയും വലിയൊരു റെഡിക്കുലസ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഒരു ബോസിനെ നമുക്ക് വേറെ എങ്ങും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ആൻഡ് സ്റ്റീവ് കാരൽ ആ ഒരു ക്യാരക്ടറിനെ വളരെ കിടുവായിട്ട് ചെയ്തു തന്നെയാണ് എനിക്കും ത്രൂ ആയിട്ട് തോന്നിയൊരു കാര്യം. ആൻഡ് അതൊരു പെർഫെക്റ്റ് കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് തോന്നി. അത് കൂടാതെ തന്നെ ഇതിനകത്തുള്ള മറ്റൊരു എപ്പിസോഡ് ആയിട്ടുള്ള ത്രെഡ് ലെവൽ മിഡ് നൈറ്റ്, ഓ മൈ ഗോഡ്, എന്റെ സീസൺ സെവന്റെ ഏറ്റവും ഫേവറേറ്റ് എപ്പിസോഡ് തന്നെയാണ് ത്രെഡ് ലെവൽ മിഡ് നൈറ്റ്. കാരണം അത് വളരെ കിടുവായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സത്യമന ഓഫീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഒരു ബ്രേക്കിലേക്ക് പോയായിരുന്നു. സോ ഈ പറഞ്ഞ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് സത്യമന സീസൺ എയ്റ്റും സീസൺ നയനും നമുക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ രണ്ട് സീസൺ എനിക്ക് അത്രയ്ക്ക് എനിക്ക് എൻജോയബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ടോൺ ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ സീസൺ എയ്റ്റിൽ മുതൽ നമുക്ക് തോന്നും. കാരണം എന്താന്ന് പറഞ്ഞാൽ മൈക്കിളിന്റെ ഷൂ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡി വരുന്നത്. ആൻഡ് ആൻഡി ബാഡ് ക്യാരക്ടർ എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ആൻഡി വളരെ നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ്റെ ആ ഒരു മൊത്തത്തിൽ എന്താ ഒരു ടേക്ക് ഓവർ, മൈക്കിളിന്റെ ക്യാരക്ടറിന്റെ ടേക്ക് ഓവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റീവ് ക്യാരൽ ആ ഒരു ക്യാരക്ടറിനെ എത്രയും റെഡിക്കുലസ് ആയിട്ട് എത്രയും കിടുവായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യം. സോ ആ ഒരു സെയിം ടൈമിൽ ഈ ഒരു ക്യാരക്ടർ റീപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മേ ബി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഹ്യൂമർ സെൻസിന്റെ ഒരു കാര്യം, കാരണം സീസൺ എയ്റ്റിലേക്ക് വന്നപ്പോൾ അവർക്ക് അത്രയും ഹ്യൂമർ സെൻസ് കൊണ്ടുവരാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സീസൺ വണ്ണും സീസൺ ടുവിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു, മൈക്കിളിന്റെയും ഡ്വേറ്റിന്റെയും ആ ഒരു ഓക്വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ, ആ ഒരു ഓക്വേർഡ് കോൺവെർസേഷൻ, ആ ഓക്വേർഡ് കാര്യങ്ങൾ അവർ കാണിക്കുന്നത്, കാരണം അവർ ഓഫീസിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ അതെല്ലാം സീസൺ എയ്റ്റ് മുതൽ നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എല്ലാം ഹിറ്റ് ഓർ മിസ് എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാൻ കഴിയും. ഫൈനലി സീസൺ ഫിനാലി ആയിട്ടുള്ള സീസൺ നയനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു സീസൺ നയന. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്കിളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് വലിയൊരു പേ ഓഫ് സീസൺ നയൻ്റെ എൻഡിങ്ങിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി സീസൺ നയനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ആൻറ്റിയുടെ ക്യാരക്ടർ, ഞാൻ ആൻറ്റി ഭയങ്കരമായിട്ട് വെറുത്തത് സീസൺ നയനിനകത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാൻ ഇതിനകത്ത് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ആ സീസൺ എയ്റ്റിനകത്ത് പറഞ്ഞതിനേക്കാളും കുറെ കൂടി കൂടുതൽ കാര്യങ്ങളാണ് അവർ ആക്ച്വലി സീസൺ നയനിനകത്ത് ആൻഡ് ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ജിമ്മിന്റെയും പാമിന്റെയും റിലേഷൻഷിപ്പ് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമ്മൾ ആക്ച്വലി സീസൺ സെവൻ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ടോട്ടലി അവർ ഫക്ഡ് അപ്പ് ചെയ്തതായിട്ടാണ് എനിക്ക് സീസൺ നയനിനകത്ത് എനിക്ക് തോന്നിയത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓഫീസ് എന്ന് പറയുന്ന ഒരു സീരീസിന്റെ കംപ്ലീറ്റ് റിവ്യൂവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. എന്നാലും ഇത് വളരെ നല്ലൊരു സിറ്റ്കോം സീരീസ് തന്നെയാണ്. കാരണം സീസൺ സെവൻ വരെ ഇത് ഭയങ്കര രീതിയിൽ തന്നെ സോളിഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷൻ സ്കോറിലേക്ക് പോയിക്കണ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 വിത്ത് ഓർ ബാഡ് ആസ് സീൽ ഓഫ് അപ്രൂവൽ. നിങ്ങൾ ഈ ഒരു സിറ്റ്കോം കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പോകുന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ്, ഇതിനകത്ത് ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാവരും പേര് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ടി ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗായ്സ്, സ്റ്റേ ഓസം, സീ യു ഗായ്സ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോണ്ട്.